ഇപ്പോ മഴക്കാലമൊക്കെ എല്ലാവരും വീട്ടിലെത്തിയോ? അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഡിഷ് എന്താന്ന് അറിയാം? നമുക്ക് നല്ല രണ്ട് കട്ട്ല മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കട്ട്ല മീന് വറക്കാനായിട്ട് പോകും. നമുക്ക് എണ്ണയ്ക്കകത്ത് നമ്മൾ ചേർക്കണ അരപ്പൊക്കെ പെടാതെ നമുക്ക് എങ്ങനെ വറുത്തെടുക്കാമെന്നും നമുക്കത് എങ്ങനെ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി എടുക്കാമെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മളിന്ന് വറക്കാൻ പോകുന്ന മീൻ കട്ട്ല മീനാണ്. ഇത് ഓരോ കിലോ വീതമുണ്ട്. ഇപ്പൊ കുളത്തിൽ നിന്ന് പിടിച്ചിട്ട് വന്നാണ്, കുളത്തിലെ മീനാണ്. അല്ലാണ്ട് ഇപ്പൊ ഒന്നും ആയിട്ട് ഇത് ഒരെണ്ണം 25 കിലോ വരെ ആവും ഡാമിലൊക്കെ. അപ്പൊ അതിന്റെ തല ഇത്തിരി വലുതായിരിക്കും. ഇതാണ് കട്ട്ല. അപ്പൊ മീൻ നമ്മൾ ചെത്തി എടുക്കാൻ പോവാണ്. ഫസ്റ്റ് മീൻ നല്ല ഒരുവിധം മൂർച്ചുള്ള, അപ്പൊ എന്റെ കയ്യിൽ വലിയ കത്തി ഉണ്ട്. ഞാനിപ്പോ നിങ്ങക്ക് വലിയ കത്തി ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പൊ ചെറിയ കത്തിയും കൊണ്ട് വെട്ടി കാണിക്കും. അപ്പൊ ചെറിയ കത്തിയാൽ നമുക്ക് മൂർച്ച ഉണ്ടെങ്കിൽ യാതൊരു ഉളുമ്പും ഒന്നും ഉണ്ടാവില്ല, നമുക്കിങ്ങനെ ചെത്തിയെടുക്കാം. പിന്നെ നമ്മൾ കല്ലിൽ കൊണ്ടിട്ട് ഉരയ്ക്കാൻ പോകണ്ട, ഒന്നും ബുദ്ധിമുട്ടാൻ പോകേണ്ട, ഒരാവശ്യമില്ല. നമുക്ക് ഇങ്ങനെ കത്ത് ചെത്തിയെടുക്കാം. ഇങ്ങനെയാണ് മീൻ വെട്ടണേ. കണ്ടോ, നമ്മൾ ചെതമ്പര ചെതുക്കാനും അത് ഇത് ആക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും, ഉളുമ്പ് പണം ഒന്നും ഇല്ലാതെ കിട്ടുകയും ചെയ്യും. കത്തി ഇത്തിരി മൂർച്ചയുണ്ടായാലും മതി, പക്ഷെ കൈ കളയാതെ ശ്രദ്ധിക്കുക വേണം. നമ്മൾ ഇപ്പൊ നമ്മൾ വാലിയും തുടങ്ങുന്നതായിരിക്കും നമുക്ക് ഇത്തിരി കൂടി സേഫ്റ്റി ആയിട്ട് കിട്ടുക. നമ്മള് ഇതൊക്കെ കണ്ടിക്കുന്നതിന് മുമ്പാകുമ്പോ നമുക്ക് ഇതിലൊക്കെ പിടിക്കാൻ സാധിക്കും. ഇങ്ങനെ കണ്ടിച്ചെടുക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ ചാക്കോ എന്തെങ്കിലും ഇട്ടാൽ നമുക്ക് വെളിയിലേക്കൊന്നും പോകാതെ ശരിക്കും വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ ചെത്തിയെടുക്കാൻ ശ്രദ്ധിക്കും. ഇപ്പൊ ഒരു വലിയ മീൻ കിട്ടിയാൽ നമ്മൾ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരും ബുദ്ധിമുട്ടില്ല, നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കാൻ പറ്റും. ബാക്കി ഇതിന്റെ വാലും ഇതുമൊക്കെ വെട്ടിക്കളയാനായിട്ട് നമ്മൾ ഇതുപോലത്തെ കത്രിക ഉപയോഗിക്കാം. കത്രികയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം സാധിക്കും. നമുക്ക് അതായത് ഇങ്ങനെ ഇങ്ങനെ വെട്ടിയെടുക്കാം. നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വെട്ടി കിട്ടും. നമ്മളിത് കല്ലിലൊന്നും കൊണ്ടിട്ട് ഉരയ്ക്കാനൊന്നും പോകേണ്ടതായ ആവശ്യമില്ല, കാരണം നമുക്ക് ഇതിന്റെ മുമ്പെല്ലാം കളഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി വിനാഗിരി ഒഴിച്ചൊന്ന് കഴുകിയാൽ മതിയോ. അല്ലാത്ത നല്ല മീനാണ്. അപ്പൊ നമ്മുടെ മീൻ ഇതാ ഇപ്പൊ ഉളുമ്പൊന്നും ഇല്ല, നമ്മൾ കല്ലെ കൊണ്ടുപോയിട്ട് തേക്കണ്ട, ഒന്നും വേണ്ടത് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാനിപ്പോ ഇത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് കഴിക്കും, കാരണം ഉളുമ്പ് പോണം ഒന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. തല മാറ്റി വെക്കാം. തല നമ്മൾ വേറെ തലക്കറി വെക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ മീൻ കിട്ടണോ, നമുക്ക് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോ വെട്ടിയെടുക്കാം. ഇതിന്റെ അകത്തെയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടെ വാഷ് ചെയ്യണം. കണ്ടോ, മീനൊക്കെ നല്ലോണം കട്ട് ചെയ്ത് കണ്ടോ. ആ മുട്ടിയത്തടിയൊക്കെ തന്നെ വെച്ച് നമ്മൾ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല പഴക്കം ചെല്ലാത്ത മീനായത് കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നല്ല കട്ട് ചെയ്യണ്ട. പിന്നെ വേറൊരു വിഷയം കൂടെ ഉള്ളത്, ഈ കട്ട്ല എന്ന് പറയുന്ന മീനിന്റെ ഇടയിലും മുള്ളൊന്നുമില്ല. നമുക്ക് കുട്ടികൾക്കൊക്കെ ധാരാളമായിട്ട് ഇത് കൊടുക്കാൻ സാധിക്കും. വേറെ മുള്ളൊന്നുമില്ല, ഈ നടുക്കൂടെയുള്ള മുള്ള് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്കിത് വറക്കാനായിട്ട് നോക്കാം. അപ്പൊ മീൻ വറക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 50 ഗ്രാം മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 25 ഗ്രാം കുരുമുളക്, മഞ്ഞപ്പൊടി,
ഇത് നമ്മുടെ ചിക്കൻ ചില്ലി വറക്കുന്ന പൗഡറാണ്, ചില്ലി പൗഡർ. ഇതിനകത്ത് കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർന്നിട്ടുണ്ട്. ചിക്കൻ വറക്കണ ചില്ലി പൗഡർ, ഉപ്പ്, കോൺഫ്ലവർ മാവ്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പൊ നമുക്കിത് ഒക്കെ ഒന്ന് പൊടിച്ച് അരച്ചിട്ട് കൊണ്ടുവരാം. കുരുമുളക് പൊടിക്കുമ്പോൾ എപ്പോഴും അതിനകത്ത് ഒരു ശകലം ഉപ്പ് ചേർത്താൽ നന്നായിട്ട് നമുക്ക് കുരുമുളക് പൊടിഞ്ഞ് കിട്ടും. മഞ്ഞപ്പൊടി, മുളക് പൊടി ഒരു രണ്ടര സ്പൂണ്, ചില്ലി പൗഡർ, ചില്ലി ചിക്കൻ വറക്കുന്ന പൗഡറാണ് ഒരു രണ്ട് സ്പൂണ്. ഇപ്പൊ നമ്മൾ കുരുമുളക് പൊടിക്ക് അതൊക്കെ കുറച്ച് ചേർത്താൽ നമുക്ക് കുറച്ച് ചേർന്ന് നല്ല നൈസായിട്ട് നമുക്ക് കുരുമുളക് പൊടി കിട്ടിയിട്ടുണ്ട്. കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂൺ. മീൻ വറക്കാനായിട്ട് എപ്പോഴും ഉപ്പ് വളരെ കുറച്ച് മതിയാവും. നമ്മളിപ്പോൾ ടോട്ടൽ ഇത്തിരി ഉപ്പ് ചേർത്തിരിക്കുന്ന കാരണം കുറച്ച് ഉപ്പ് മതിയാവും. അപ്പം നമ്മുടെ മീനെല്ലാം മുളക് പരത്തി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻ നന്നായി മുളക് പരത്തി വെച്ചിട്ടുണ്ട്. മീൻ ഒരു 5 മിനിറ്റ് വരെ നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാം. ഇത് വെച്ചിരിക്കുന്നത് ദോശക്കറി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം. മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തിട്ട് കൊടുക്കാം.